ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പങ്കുണ്ണിയാണെങ്കിൽ പോലീസിനെ കണ്ടിട്ട് ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് പ്രിൻസിപ്പിൾ ദേ ആ നിൽക്കുന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പങ്കുണ്ണിയാണെങ്കിൽ, ദൈവമേ, ആ പോലീസുകാർ എന്നെയാണല്ലോ നോക്കുന്നത്. ഹേ, എന്നെ ആയിരിക്കില്ല, എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഈ പങ്കുണ്ണി അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ ചാടി ഓടി വന്നിട്ട് നിൽക്കട അവിടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്കും പങ്കുണ്ണി ഓടാ ഓട്ടം. അയ്യോ സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, നിൽക്കടവിടെ. അങ്ങനെ പങ്കുണ്ണിയെ പിടിച്ചെടുക്കുകയാണ് പോലീസ്. അങ്ങനെ പോലീസാണെങ്കിൽ പടപടായെന്ന് അടിയോടടി. എടാ, എന്തിനാടാ നീ എന്തിനാടാ ക്യാമ്പസിൽ കയറി വന്നത്? നീ ക്യാമ്പസിൽ കയറി പെണ്ണുങ്ങളെയൊന്നും നടക്കാനായിട്ട് അനുവദിക്കില്ലല്ലേ. പെണ്ണുങ്ങളുടെ മേലെല്ലാം നീ മെക്കിട്ട് കയറിയാണല്ലോ. അയ്യോ സാറേ, ഞാനങ്ങനെ പെണ്ണുങ്ങളുടെ ഒരു പെണ്ണുങ്ങളുടെ മേൽ മെക്കിട്ട് കയറിയിട്ടില്ല സാറേ. ഞാൻ എൻ്റെ അനന്തരവനെ കാണാൻ വേണ്ടി വന്നാണ് സാറേ. എൻ്റെ അനന്തരവൻ ഇവിടെ പഠിക്കുന്നുണ്ട് സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാരത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ പോലീസുകാർ വീണ്ടും പടാ പടാ എന്ന് അടിച്ചുകൊണ്ടിരിക്കണം, നിന്നെയൊക്കെ ശരിയാക്കി തരാടാ എന്നിങ്ങനെ സംസാരിച്ച് നേരെ പങ്കുണ്ണിയെ ജീപ്പിലേക്ക് കയറ്റുകയാണ്. അപ്പോഴേക്കും ജീപ്പിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പാളും അവിടെ വരികയാണ്. ആ പിന്നെ അയാൾ പറയുന്നതേ, ഇവിടെ അയാളുടെ അനന്തരവൻ പഠിക്കുന്നുണ്ടെന്നാണല്ലോ, ശരിയാണോ അത്? ഏ ഇല്ല സാറേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടുത്തെ പെണ്ണുങ്ങളെ വായി നോക്കാൻ വേണ്ടി വന്നതാണ് ഇവൻ. ഇവനേതായാലും പിടിച്ച് നല്ലത് കൊടുക്കണം സാറേ, അപ്പോൾ സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പങ്കുണ്ണിയെയും കൊണ്ട് നേരെ ജീപ്പിൽ കയറി പോവുകയാണ്. അപ്പോഴും പങ്കുണ്ണി, അയ്യോ സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. നീ തെറ്റ് ചെയ്തോ ഇല്ലേന്ന് സ്റ്റേഷനിൽ പോയിട്ട് നിനക്ക് രണ്ട് കിട്ടുമ്പോൾ നീ ശരിക്കും പഠിക്കും, നീ ഒന്ന് മിണ്ടാതിരിക്കട അവിടെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഈ സമയം തന്നെ അപർണയ്ക്കാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം. ആഹാ, ഇത് കലക്കി. ഏതായാലും പങ്കുണ്ണിയെ ഉണ്ണിയപ്പം പോലെ ചുട്ടങ്ങോട്ട് കോരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയാണ്. ഈ സമയം തന്നെ സ്റ്റേഷനിലിട്ട് പൊളിച്ചടുക്കുകയാണ് പങ്കുണ്ണിയെ. എടാ, നീ പെണ്ണുങ്ങളെ വഴി നടക്കാൻ അനുവദിക്കില്ല അല്ലേ? നീ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരുടെ എല്ലാം പുറകെ നടക്കുകയാണല്ലേ, അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ പൊന്ന് സാറേ, ഞാനതൊന്നും ചെയ്തിട്ടില്ല സാറേ. എൻ്റെ അനന്തേവൻ വിളിച്ചിട്ടാണ് ഞാനങ്ങോട്ട് പോയത്, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. നീ വീണ്ടും എന്നോട് കള്ളം പറയാനോടെന്ന് പറഞ്ഞുകൊണ്ട് പടപടാ എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ സാറേ, ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തുപോകും സാറേ. എടാ, നിനക്ക് വയസ്സ് എത്രയാടാ? അത് പിന്നെ സാറേ, 34. ഏ 34? കള്ളം പറയുന്നോടാ? ഇല്ല സാറേ, 45 വയസ്സായി. മുടിയെല്ലാം ഡൈ ചെയ്യുമ്പോൾ എനിക്ക് 34 വയസ്സല്ലേ തോന്നുന്നുള്ളു. നീയേ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, നീ കല്യാണം കഴിച്ചതാണോടാ? അതെ സാറേ, ഞാൻ കല്യാണം കഴിച്ചതാ. പക്ഷേ എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി സാറേ. ആഹാ, വെറുതെയല്ല, നീ അതെല്ലാം തീർക്കാൻ വേണ്ടിയാണല്ലേ ഓരോ പെണ്ണുങ്ങളുടെയും പിറകെ നടക്കുന്നത്. അയ്യോ സാറേ, ഇല്ല സാറേ, ഞാനങ്ങനെ ആരെയും ആരുടെയും പിന്നാലെ നടന്നിട്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡൊമിനിക് സാർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഡൊമിനിക് സാറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ദേ സാറ് വരുന്നു. ഈ സാറിനെ എന്നെ ശരിക്കും അറിയാം സാറേ, എന്നെ സാറിന് ശരിക്കും അറിയാമല്ലോ സാറേ. അല്ല, താനെന്താ ഇവിടെ? ഞാൻ പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കണമെന്നില്ല. ഈ സാറന്മാർ കള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെയാണ് പിടിച്ചുകൊണ്ടുവന്നത്. എന്താടോ എന്താടോ ഈ കേൾക്കുന്നത്? ഇയാളെന്തിനാ താൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നത്? അത് പിന്നെ സാറേ, പ്രിൻസിപ്പളാണ് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് തന്നത്. അവിടെ ഒരു പൂവാലം ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ ചൂണ്ടിക്കാണിച്ചത് പ്രിൻസിപ്പളാണ്. അയ്യോ സാറേ, ഞാനൊരു പൂവാലല്ല സാറേ, എൻ്റെ അനന്തരവനെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ എടുത്ത് എനിക്ക് നാണമില്ലേ, താനെന്തിനാണ് ആ ക്യാമ്പസിൽ പോയി ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അവിടെ തൻ്റെ അനന്തരവളും അനന്തരവനൊക്കെ ഉള്ളതല്ലേ? അതേ സാറേ, അവരെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ആ സമയത്താണ് ഈ സാറുമാർ തെറ്റിദ്ധരിച്ച് എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന് പടപടാ എന്ന് അടിച്ച് സാറേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് സാറേ. ഹേടോ, താൻ അത്രയ്ക്ക് നല്ല പുള്ളയാകാനൊന്നും നോക്കണ്ട. തന്നെക്കുറിച്ച് ആ അലീന ടീച്ചർ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. താൻ ചുമ്മാ ഇടുന്ന വഷളത്തരം കാണിക്കുന്നെന്ന് പറഞ്ഞല്ലോടോ. താൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ മെക്കിട്ട് കയറുകയാണ് തൻ്റെ പരിപാടിയല്ലേ. ഏടോ, ഇനി അങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയാൽ ഇല്ല സാറേ, ഞാനിനി അങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങില്ല സാറേ. എന്നെ വിട്ടാൽ മതി സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശരി, തനന്നാ പോയിക്കോ. ദേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട് സാറേ, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല സാറേ എന്നും പറഞ്ഞ് പങ്കുണി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എടോ, തനിക്ക് നാണമുണ്ടോ? അയാൾ ആരാണെന്ന് തനിക്കറിയാലോ? അതേ സാർ, എനിക്കറിയാം. എന്നിട്ടും താൻ എന്തിനാണ് അയാളെ പിടിച്ചുകൊണ്ട് വന്നത്? അത് പിന്നെ പ്രിൻസിപ്പൾ സാർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞ ഓ പ്രിൻസിപ്പൾ സാർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ പോലീസ് മാന്യത കാണിച്ചു അല്ലേ. എന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം തീർത്തു കളഞ്ഞു. എടോ, താൻ ആദ്യം ഇങ്ങനത്തെ തുക്കട ജോലികളെല്ലാം ചെയ്യാതെ ആ ഗജനിയെ പിടിക്കാൻ നോക്കടോ.
ഒരുത്തൻ ഒരു കൊലയും ചെയ്ത് ഒളിച്ചു നടക്കുന്നത് കുറച്ചു ദിവസമായി. എന്നിട്ട് അവനെ പിടിക്കാതെ താൻ ഈ തുക്കട ആൾക്കാരുടെ പിന്നാലെ നടക്കുകയാണോ? ദേ, തൻ്റെയൊക്കെ സ്വഭാവം എനിക്കറിയാം. പക്ഷേ അതിവിടെ നടക്കില്ല. ഈ ഡൊമിനിക് സാറ് ഇവിടെ ഉള്ളിടത്തുള്ള കാലം തൻ്റെ ഒരു വേഷം കെട്ട് നടക്കാനായിട്ട് പോകുന്നില്ല. മേയർ സുലേഖ മേഡത്തെ കൊന്ന കാര്യങ്ങളെല്ലാം തനിക്കറിയാലോ. എന്നിട്ട് ഒരു കൂസലില്ല നടക്കുകയാണ്. ഈ സച്ചിദാനന്ദനില്ലേ, അവൻ്റെയൊക്കെ പക്ഷം പിടിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ഞാൻ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. താൻ തൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡൊമിനിക് സാറ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴീ പോലീസുകാർ ആകെ തലക്കും കൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. നേരെ ഡൊമിനിക് സാറ് നേരെ ചെന്നത് ആ ഡോക്ടറിൻ്റെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ വീടിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ജനലിൽ കൂടി ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ ഡൊമിനിക് സാറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടറാണെങ്കിലാണെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. രണ്ടും കലപ്പി തന്നെ വാതിൽ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ചിലപ്പോൾ അകത്തേക്ക് കയറി വന്നാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറേ, അവനന്ന് രക്ഷപ്പെട്ടില്ലേ? രജനീമൂർത്തി ഏതായാലും അവനെ വെടിവെച്ചു. പക്ഷേ ഇപ്പോൾ രജനീമൂർത്തിയുടെ വീടിന് ചുറ്റും പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവൻ വെടി വെച്ചിട്ടും അവൻ ഇവിടെ നിന്നെങ്ങും പോയിട്ടില്ല. ഇവിടെ എവിടെയോ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവനെ ശരിക്കും സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ രജനീമൂർത്തിയെ സമ്മതിക്കണം. അവരാണ് സ്ത്രീ. കാരണം വെടിവെച്ച് കളഞ്ഞില്ലേ? ശരിക്കും ഉന്നൊന്ന് ശരിക്കും കറക്റ്റായിട്ട് കൊണ്ടിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ അവൻ്റെ കഥ തീർന്നാനെ. അല്ല ഡോക്ടറെ, ഡോക്ടർക്ക് എന്താണ് ഒരു ടെൻഷൻ? ഏയ്, എനിക്കൊരു ടെൻഷനുമില്ല. പിന്നെ ഇവിടെയും അവൻ വന്ന് ചേരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടേ? സൂക്ഷിക്കണം ഡോക്ടറെ, എല്ലാ കാര്യത്തിലും സൂക്ഷിക്കണം. അറിയാലോ, അവൻ ഇവിടെ വന്നതിൽ പിന്നെ ഈ നാട്ടിലെ ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ ഡോക്ടറും സൂക്ഷിച്ചില്ലെങ്കിൽ അതാകെ പ്രശ്നത്തിലാകും. അവരെ എല്ലാവരെയും നോട്ടമിട്ടിരിക്കുകയാണ്. അവൻ ആരെയും വിടുന്ന മട്ടില്ല. അവൻ്റെ ലക്ഷ്യങ്ങൾ വേറെ തന്നെയാണെന്നറിയാലോ. അങ്ങനെയാണല്ലോ സുലേഖ മേഡവും മരിച്ചത്. പാവം സ്ത്രീയെ കൊന്നു കളഞ്ഞപ്പോഴേക്കും അവന് സമാധാനമായി കാണും. അപ്പോഴും ഡോക്ടറിൻ്റെ കണ്ണ് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്. ആ ഡോക്ടറെ, പിന്നെ ആ അലീന ടീച്ചറും രജനീമൂർത്തിയും ഒക്കെ ഈ നാടിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. കാരണം അങ്ങനെയുള്ള സ്ത്രീകളാണ് ഈ നാടിന് വേണ്ടത്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഇയാളെ ഒളിച്ച് താമസിപ്പിക്കുകയാണല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഡോക്ടർക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും. സത്യങ്ങളൊന്നും ഡൊമിനിക് സാറോട് തുറന്നു പറയാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ വേവലാതിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ. ഏതായാലും പിന്നെ ഡോക്ടറെ, ഞാൻ അകത്തേക്കൊന്നും കയറുന്നില്ല. ഞാനിതിന് പോവുകയാണ്, എനിക്ക് കുറച്ച് ബിസിയുണ്ട്. അയ്യോ സാറേ, സാറ് വന്നിട്ടൊന്നും കഴിക്കാതെ. ഏയ്, അതൊന്നും കാര്യമില്ലെന്നേ, ഞാൻ പറഞ്ഞല്ലോ അവനെ കണ്ടെത്താതെ ഇനി എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ഡോക്ടറെ, ഞാൻ പോവാണ്ട് ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഡൊമിനിക് സാറ് ഒന്ന് അവിടെ നിന്ന് പോവുകയാണ്. എന്തൊക്കെ സംശയരൂപത്തോടു കൂടി തന്നെ നിന്ന് പോകുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ആകെ ടെൻഷൻ, ദൈവമേ ഇനി എന്തിനാണാവോ ഇയാൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഡൊമിനിക് സാറ് നേരെ തിരിഞ്ഞ് നോക്കിയിട്ട്, അതെ പിന്നെ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോലീസുകാരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങോട്ട് നോക്കി പോലീസ് നായ ഒരുപാട് നേരം കുരച്ചു. ദേ, ഉറപ്പുള്ള കാര്യം തന്നെയാണ്, അവൻ ഇവിടെ എവിടെയുണ്ട്. അവൻ ഇങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ട് ഏതെങ്കിലും ഒളിത്താവളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഏതെങ്കിലും മൂലക്കൊക്കെ ഉണ്ടാകും. പിന്നെ വെടിവെച്ച സ്ഥിതിക്ക് അവന് ഭക്ഷണം കിട്ടാതെ മുറിവ് ഉണങ്ങാതെ പഴുത്ത് അവൻ തീരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുക തന്നെ ചെയ്യണമെന്നും ഡോക്ടറോട് പറയുകയാണ്. അങ്ങനെ ഡോക്ടറും തലകുനുക്കുകയാണ്. അപ്പോൾ ഡൊമിനിക് സാർ അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗജനിയാണെങ്കിൽ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ വേദന സഹിക്കാനാവാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ വന്ന് ആരോ മുട്ടുന്നത്. അപ്പോൾ ഡോറിൽ വന്ന് ആരോ മുട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ദൈവമേ, ഇനി ആരായിരിക്കും? വല്ല പോലീസാണോ? ഇനി ഒറ്റിക്കൊടുത്തോ എന്നൊക്കെ ചിന്തിച്ച് ഇയാൾ നേരെ കത്തി അങ്ങോട്ട് ഉയർത്തുകയാണ്. രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ഡോക്ടർ. അപ്പോൾ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സാറ് ഡൊമിനിക് സാറ് വന്നിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗജിനിയാകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചെന്നും പറയുകയാണ്. യാതൊരു സംശയവും ഉണ്ടാകാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അയാളെ പറഞ്ഞു വിടേണ്ടതാണ്. എന്തെങ്കിലും സംശയം അയാളുടെ മനസ്സിലേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങളുടെ മോള് ദേ എൻ്റെ അരികിൽ തന്നെയുണ്ട്.
അതോടെ തീർത്ത് കളയും ഞാൻ. അപ്പോഴേക്കും ഈ ഡോക്ടറാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ചിട്ടാണെങ്കിൽ, അയാൾ ഡൊമിനിക് സാറിന് എന്തൊക്കെയോ സംശയമുണ്ട്, നിങ്ങൾ ഇവിടെ എവിടെയോ പരിസരത്തുണ്ടെന്ന് തന്നെയാണ് അയാളുടെ സംശയം. അത് സംശയമല്ലല്ലോ, അത് സത്യമാണല്ലോ. പക്ഷേ ആ സത്യം നിങ്ങൾ ഇല്ലാതാക്കണം. നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു പിടിയും കൊടുക്കാനായിട്ട് പാടില്ല. ഇത് കേട്ട ഡോക്ടറാണെങ്കിൽ എനിക്ക് അവരുടെ മുന്നിൽ വിറച്ച നിൽക്കുന്നത്, എനിക്കിങ്ങനെ അഭിനയിക്കാനെന്ന് അറിയില്ല. പക്ഷേ അഭിനയിക്കണം. അഭിനയിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളുടെ മകൾക്ക് വേണ്ടി. ചിലപ്പോൾ ഡോക്ടറെ, നിങ്ങളുടെ അഭിനയത്തിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിരിക്കും, പക്ഷേ അതിനേക്കാൾ ഉപരിയാണല്ലോ നിങ്ങളുടെ മകളുടെ ജീവൻ. ആ മകളുടെ ജീവനല്ലേ നിങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ അഭിനയിച്ചേ മതിയാവുള്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഈ മുറിവ് കരയുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും. പക്ഷേ എന്നെ ഇവിടെ ഒളിച്ച് താമസിപ്പിക്കേണ്ട കടമ നിങ്ങൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മുഖേന നിങ്ങൾ ഒറ്റിക്കൊടുക്കാനാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെങ്കിൽ, പോലീസുകാരാരെങ്കിലും ഈ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും അതോടൊപ്പം ഞാനും മരിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഞാൻ മരിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തോളാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ നിങ്ങളൊന്നും ചെയ്യരുതെന്നും ഈ ഡോക്ടർ പറയാണ്. ശരി എങ്കിലേ, എനിക്ക് ഒരു ഓംലേറ്റ് അടിച്ചുകൊണ്ട് വന്നേ എന്നും പറഞ്ഞ് ഈ ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അപർണ കോളേജെല്ലാം വിട്ട് ഇങ്ങനെ വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും അപർണയോട് നീരജയാണെങ്കിൽ, മോളെ, അല്ല വിനീത് എന്തപ്പം ഇങ്ങോട്ട് വരാത്തത്? വിനീത് വരുന്നുമില്ല, വിളിക്കുന്നില്ല, എന്തു പറ്റി? എന്തെങ്കിലും പിണക്കമുണ്ടോ? ഏ ഇല്ലമ്മേ, അങ്ങനെ പിണക്കമൊന്നുമില്ല. അതല്ല, വിനീതേട്ടൻ്റെ കൂടെ ആ അമ്മാവനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. ആ അയാളൊരു ഇടങ്കോലാണെന്നറിയാം, പക്ഷേ എന്നാലും വിനീതിനൊന്നു വരാലോ. അയാളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്? വിനീതേട്ടൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വിനീതേട്ടൻ്റെ പിന്നാലെ തന്നെ നടക്കുകയല്ലേ. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, നല്ല സന്തോഷിച്ചും കളിച്ചും ചിരിച്ചൊക്കെയാണ് വർത്തമാനം പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീരജയാണെങ്കിൽ, പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. ആലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത്. എന്തോ മനസ്സിൽ നിന്ന് ആരോ വിട്ടകന്നൊരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. അതേ അമ്മേ, എനിക്കും അതേപോലെ തന്നെയാണ്. ചേച്ചി ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖവുമില്ല, ഒരു രസവുമില്ല. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നത് ചേച്ചിയോടായിരുന്നു. ഇപ്പം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ വിട്ടാകുന്നത് പോലെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ചേച്ചിയുടെ സംസാരത്തിൽ എന്തൊക്കെയോ ചേച്ചിക്കും സങ്കടമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ അലീനയെ നീരജ വിളിക്കുകയാണ്. നീരജയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അമ്മയാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അലീന ഫോൺ എടുക്കുകയാണ്. എന്താ അമ്മേ, എന്താ വിളിച്ചത്? അല്ല മോളെ, മോള് എന്താ ഇങ്ങോട്ടൊന്നും വിളിക്കാതിരുന്നത്? എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല അമ്മേ, എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാ. എന്തു പറ്റും മോളെ? മോളുടെ സംസാരത്തിൽ ഭയങ്കര സങ്കടമുണ്ടല്ലോ. ഏയ് അങ്ങനെ സങ്കടമൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുകയാണല്ലോ, അതിൻ്റെ ചെറിയൊരു സങ്കടം, അത്രേ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും മോളിങ്ങോട്ട് പോര്, എന്തിനാണ് അവിടെ തന്നെ നിൽക്കുന്നത്? അല്ല, ഞങ്ങളെ കാണാത്തതിൻ്റെ സങ്കടമാണോ അല്ലെങ്കിൽ അമ്പാടിയെ കാണാത്തതിൻ്റെ സങ്കടമാണോ? ഏയ് അതൊന്നുമല്ല അമ്മേ, നിങ്ങളെ കണ്ടില്ലെങ്കിലും എനിക്ക് സങ്കടം തന്നെയല്ലേ. ശരി എങ്കിൽ പിന്നെ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോര്. ശരി അമ്മേ, ഞാൻ ദേ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കണ്ട അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.